ปะตุมายามอามวินาญาณิกาโลลาอิตาจิกุระภรารัตถจันจัตประสูนามีขีรมีดุริบัมบรมวันบุวัชยามตมานัตรุไมหีนักรมพีรุไรยมตุมิวัตติมมเรียธิกรหมปราปยาതയ്യ കാവുകളെ പണ്ഡിത സദസ്സുകളാക്കി മാറ്റുന്ന മറത്തകളി രംഗത്തെ കുലപതികളായ മുതിർന്ന പണിക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് മറത്തകളിയിലെ പ്രശസ്തനായ താർക്കികനും സംസ്കൃത പണ്ഡിതനും മറത്തകളി സാഹിത്യത്തിൽ ഏറെ സംഭാവനകൾ നൽകിയ കവിയുമായൊരു പണിക്കരുടെ അടുക്കലേക്കാണ്. വലിയ പറമ്പിലെ തൻ്റെ കൊച്ചുവീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ശ്രീ പൊക്കൻ പണിക്കർ, ഇദ്ദേഹത്തിന് ഇപ്പോൾ 93 വയസ്സായിരിക്കുന്നു. കണ്ണുകൾക്ക് കാഴ്ച തീരെ ഇല്ലാതായി. എന്നിട്ടും മക്കളുടെ കൂടെ ഒന്നും പണിക്കർഷൻ പോകാതെ തനിച്ചിവിടെ കഴിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പണിക്കർഷൻ പറയും, ഞാൻ ഒരിക്കലും തനിച്ചല്ലെന്ന്, ഞാൻ എൻ്റെ ഉപാസനാമൂർത്തിയെ പിരിഞ്ഞ് എങ്ങോട്ടുമില്ലെന്ന്. അത്രയേറെ ദൈവവിശ്വാസത്തോടെ, അത്രയേറെ ജ്ഞാന വെളിച്ചത്തോടെ തനിച്ച് കഴിയുന്ന പണിക്കർഷൻ്റെ ഓർമ്മകൾക്ക് നമുക്ക് കാതോർക്കാം. പൂരക്കളി പണ്ടേ ഉള്ളതാണ്, ഇപ്പോഴേ ആ പൂരക്കളി പണ്ടേ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പൂരക്കളിക്കാൻ ഇത് അന്ന് എഴുത്താണി കത്തി കൊണ്ട് ഇങ്ങനെ എഴുതിയിട്ട് ഈ പനയുടെ ഒല ഉണക്കി അതിനൊക്കെ കൊണ്ടിട്ട് അലേഖനെന്ന് പറഞ്ഞാൽ അത് വേറെ മറ്റേ പന, ഇത് ഇത് അത് കൊടുത്തതാണ്. ഇത് എഴുത്തോല പന, ഈ എഴുത്ത് അതിന് കൊണ്ടിട്ട് എഴുതിയിട്ട് ഇങ്ങനെ തരും. അതിൽ പദം മഞ്ഞയം മഞ്ഞർത്ഥം പരിഭാഷ എല്ലാം ഇതെന്നെ എഴുതിയിട്ട് അങ്ങനെ അത് അതിൻ്റെ അടുത്ത് ഒരു എന്തെങ്കിലും ഉണ്ടാവും തുമ്പയോ അതല്ല അതിനെ കൊണ്ട് കരിയും പിടിച്ച് കഴിച്ചാൽ നല്ല വെളുത്ത് കാണും നമുക്ക്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൽക്കളി വട്ടക്കോല് വട്ടക്കോല് കഴിഞ്ഞിട്ട് മറ്റതിൽ ഇങ്ങനെ ചാഞ്ഞ കളി അതിനടുത്ത് ചമ്പത്ത് ആ കോൽക്കളിയിൽ ആണ് കോൽക്കളിയോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഞാൻ ഇതിലേക്ക് വന്നത്. കോൽക്കളിയിൽ എന്നിട്ട് അന്ന് ഈ പിന്നെ ഗുരുക്കൾ ലക്ഷ്മണൻ ഗുരുക്കളാണ്, ലക്ഷ്മണൻ ഗുരുക്കൾ അന്ന് ചവിട്ടിത്തട്ടണം 4:30 ഈ ഇതിൽ കെട്ടിയിട്ട് ചവിട്ടി മുതിച്ച് തളന്നിട്ട് ഇതിലെ കൂട്ടിയിട്ട് അത് ആദ്യം ഇത് കിട്ടുക. പിന്നെ പിന്നെ ഇങ്ങനെ ഓരോരോ ഐറ്റായിട്ട് ചവിട്ടി കളിച്ച് പോകുന്നു. അന്നൊരു സമയം കാലിൻ്റെ എല്ലെന്നെ പൊട്ടിയാൽ അന്നേരം തന്നെ ശരിയാക്കും, ഒന്നും നമുക്ക് യാതൊരു കേടുണ്ടാവില്ല. അങ്ങനെയാണ് പൂരക്കടിയിലേക്ക് ഞാൻ വരാനുള്ള കാരണം. ആദ്യം എന്നെ ഹരിയിലെഴുത്തിച്ച ആളെ തന്നെയാണ് പിന്നെ ഒന്നാം തരം രണ്ടാം തരം വരെ എന്നെ പഠിപ്പിച്ചിട്ട് വിട്ടതാണ് പിന്നെ മറ്റേ ക്ലാസ്സിലേക്ക്. അതായത് പാഞ്ചാലി അപ്പുപ്പണിക്കർ എന്ന് പറയും, പാഞ്ചാലി അപ്പുപ്പണിക്കർശനാണ് എന്നെ ഹരി മുതൽ ഈ രണ്ടാം തരം പഠിക്കുന്നത് വരെ പഠിപ്പിച്ചത്. എന്തെല്ലാം പഠിപ്പിക്കും? നക്ഷത്രങ്ങൾ, പിന്നെ തിഥികൾ, ഇങ്ങനെ എല്ലാം കണ്ടീഷനായിട്ട് പഠിച്ചു. തിഥി ഇത് അതെല്ലാം പഠിച്ചിട്ട് ആടുന്നതാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ ഗുരു തന്നെയാണ് ഞാൻ പാഞ്ചാലി അപ്പുപ്പണിക്കർ എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തെ ഇന്നും ഞാൻ മനസ്സിൽ ഗുരുവായിട്ട് തന്നെ കരുതുന്നു. പിന്നെ അവിടെ നിന്നാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം സ്കൂളിൽ ചെന്നിട്ട് ഞാൻ പൂരക്കടിയിലേക്ക് വന്നു. പൂരക്കടിയിൽ നിന്ന് പഠിച്ച് ഇതെല്ലാം പൈസയെല്ലാം കിട്ടിയാൽ ഇത് കൊണ്ട് എനിക്ക് എന്നിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അച്ഛൻ പറയും, എനിക്ക് ആടെ കൊടുക്കാനുണ്ട്, ഈടെ കൊടുക്കാനുണ്ട്, ഈടെ കൊടുക്കാനുണ്ട്, കൊടുക്കുന്നത് അതാണ് ഇല്ലതല്ല പറയത്. ആ ഈ പൈസയെല്ലാം ഒക്കണ്ടേ, ഈ കിട്ടിയ പൈസയെല്ലാം ഒക്കണമല്ലോ, കിട്ടിയ പൈസയല്ലോ. ഇങ്ങനെ 3-5 കൊല്ലം അങ്ങനെ 1-2 കൊല്ലം അങ്ങനെ കഴിഞ്ഞു. ഏ അച്ഛൻ തരില്ല എന്നുണ്ട്. 1 കൊല്ലം ആടെ കളിച്ചിട്ട് എന്തോ ഉദ്ദേശിച്ചിട്ട് അയാളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല 411 രൂപ കിട്ടി. അപ്പോഴത്തെ ആക്കും കിട്ടിയിട്ടാണ്.
ഒരു 200 201 250 ഇതിലധികം കട്ടി 300 അതിനപ്പുറം കിട്ടിയ ഒരു പണിക്കറും ആ കാലം വരെ ഉണ്ടായിരുന്നില്ല. ഇത് കിട്ടിയപാട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അടുത്തപാട് പോയി. എവിടെ കാഞ്ഞങ്ങാട്, കാഞ്ഞങ്ങാടേക്ക് പോകണമെങ്കിൽ ഒരാൾ പറഞ്ഞു ഓരോടുത്ത് പോകുമ്പോൾ അങ്ങനെ പഠിപ്പിക്കില്ല, ശിരോമണി കുഞ്ഞിക്കോരൻ പണിക്കർഷൻ കല്ലുവളപ്പിൽ അങ്ങനെ പോയിക്കൂടാ, ഓർ അങ്ങനെ പഠിപ്പിക്കില്ല. നിങ്ങൾ ആദ്യം കണ്ടത് അവിടെ പോയിട്ട് ഞാൻ മംഗലം കഴിച്ചെന്ന് ചോദിച്ചാൽ പറയണം ഞാൻ കഴിച്ചിട്ടില്ലാന്ന് പറയണം. മംഗലം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പോലെ കാവില്ല അവർ. അങ്ങനെ ആടെ പോയിട്ട് പറഞ്ഞു നീ മംഗലം കഴിച്ചിട്ടോ, മംഗലം അവരെല്ലാം എന്തെങ്കിലും കുടിച്ചിട്ട് കഴിച്ചു. ഞാനില്ല അതെല്ലാം പോയി പണ്ടേ പോയി ഇപ്പോൾ ഞാൻ നിനക്ക് മംഗലം കഴിക്കില്ല പണി. ഞാനതിന്ന് ഒന്നും നിന്നിട്ടില്ല. ഞാൻ കുറേ നിന്നിട്ടാൽ ഓളൊന്ന് വെറുതെ അങ്ങനെ പോയി. മറ്റേ അമ്മയുണ്ട് അവിടെ, ഓരോ ഭാര്യ ഇങ്ങനത്തെ ഒരു അമ്മ എനിക്ക് എന്തെങ്കിലും ഞാൻ അവിടെ ഒരു പുതിയ സ്ഥാനമുണ്ട്, ആ കുളത്തിൽ നിന്ന് അങ്ങനെ ഞാൻ കുളിക്കാൻ പോയത് രാവിലെ വെച്ചിട്ട് കുളിച്ച് എന്നെ വല്ല കുടിക്കാനുള്ളതെല്ലാം അതെല്ലാം അവിടെ നിന്ന് തന്നെ ഞാനെന്തെങ്കിലും സോപ്പിട്ട് തിരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ട് വന്നു. ഇവരെ ഒന്നും അതിനൊന്നും ഇവരെ ഞാൻ കൊടുക്കൂല. അങ്ങനെ ഇപ്പോൾ എന്താക്കും എന്ന് വിചാരിച്ചാൽ എനിക്കറിയാം എന്ത് ചോറെല്ലാം ഉണ്ടെങ്കിൽ അന്ന് വളരെ ദാരിദ്ര്യമുള്ള കാലമാണ്, ചോറൊന്നുണ്ടെങ്കിൽ അത് അപ്പോൾ എനിക്കറിയാം അമ്മക്ക് ചോറില്ല. ഞാൻ അതിന് കൃത്യം പകുതി മാത്രം വെച്ചിട്ട് കഴിക്കും. അത് കാര്യത്തിന് പറയാൻ ചാറിയേ അമ്മക്കുള്ളൂ. ആ അമ്മക്ക ഇങ്ങനെ ഒരു അമ്മനെ ഞാൻ ഇതുവരെ കണ്ടിട്ട്, അത്രയും എന്നോടുള്ള സ്നേഹം അമ്മക്ക്. അവിടുന്ന് അങ്ങനെയാണ് കാഞ്ഞങ്ങാടുന്ന് അവിടുന്നാണ് ഇതൊക്കെ ഞാൻ എന്നോട് ഈ വ്യാകരണമെല്ലാം അവിടുന്നാണ് പഠിച്ചിട്ടുണ്ട്. വ്യാകരണം സംസ്കൃത വ്യാകരണം എല്ലാം നന്നായിട്ട് പഠിച്ചിന് അവിടുന്ന്. എന്നിട്ട് ഇവിടെ വന്നു, ഇവിടെ വന്ന് ഈടെ നാട്ടിലെത്തിട്ട് മമ്പലത്ത് പഠിക്കാൻ പോകാനായി. അങ്ങ് വളരെ ദൂരമല്ലേ, അപ്പോൾ മമ്പലത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. മമ്പലത്താണ് ഞാൻ ആദ്യം കളിച്ചത്. ഒരു മൂന്ന് പണിക്കന്മാരോടുകൂടി കളിക്കുന്ന കാലത്ത് ഞാൻ മമ്പലത്താണ്. മമ്പലക്കാർക്ക് നല്ല ആടെ എനിക്ക് ഇതെല്ലാം കിട്ടാനുള്ള കാരണം മമ്പലക്കാർക്ക് ഈ വളയെല്ലാം തരാനുള്ള വാത്സല്യം എന്താ കാരണം എന്ന് വിചാരിച്ചാൽ വിത്തിൻ്റെ പേരെല്ലാം പറഞ്ഞു. ഈ വിത്ത് എന്ന് വെച്ചാൽ ഇല്ല വിത്ത്, ഏകദേശം പറഞ്ഞല്ലേ ഒരു പടി വിത്ത്, വിത്തിൻ്റെ പേരുണ്ട് വിത്തുകൾ, നെല്ല് വിത്തുകൾ. വിത്തതിൽ മിക മുറ്റവാ ചൊല്ലാം മുറ്റവാരണ, വിത്തതിൽ മിക മുറ്റവാ ചൊല്ലാം കറ്റവാർ കുടവൻ രാജധാനി, കാരണേ നാടൻ കാരണേ നാനക്കോടെ നഴകൻ ഇല്ലിയൻ ചൊല്ലഴും മല്ലിവേടൻ, ചൊല്ലമാദിത്യൻ അപ്പാലപ്പൂവൻ ശോഭയേറും തടൽകളേനെന്നും നല്ല വാചതു പുഷ്പകേനെന്നും നാമം ശംഭുവെന്നു മത മഥാ പിന്നും പൊന്നരീയൻ കനൽ പിന്നകന്താൻ പൊയ്യഴകൻ പരിക്കപ്പൊനല്ലും നല്ല നീർ വിളയാളിയുമാരിയൻ നാഗവാസവ വിത്തിവയെല്ലാം ബാലസോമൻ വളപ്പൊട്ടകേനും മണ്ണലാടനെന്നും കുറുവല്ലി പേരാടോൻ പെരിയൊരു മിറുകൻ മുത്തുഖണ്ണൻ മുരാരി തുണവാൻ കറ്റവാർ ജഡവൻ രാജധാനി. ഇന്നുണ്ട് കുറയുണ്ടപ്പാ. കറ്റവാർ ജഡവൻ രാജധാനി, കാരണേ നാനക്കോടെ നഴകൻ ഇല്ലിയൻ ചൊല്ലിഴും മല്ലിവേടൻ ചൊല്ലമാദിത്യൻ അപ്പാലപ്പൂവൻ ശോഭയേറും തടൽകളനെന്നും നല്ല വാചതു പുഷ്പകനെന്നും നാമം ശംഭുവെന്നു മഥാപിന്നും പൊന്നരിയൻ കനൽ പന്നകൾ പൊയ്യഴകൻ പരിക്കപ്പനെല്ലും നല്ല നീറിളയാളിയുമാരിയൻ നാഗവാസവ വിത്തിവയെല്ലാം ബാലസോമൻ വളപ്പട്ടകേനും മണ്ണലാടനെന്നും കുറുവല്ലി പേരാടുവൻ പെരിയൊരു മിറുകൻ മിത്തുകണ്ണൻ. ഇതിനും കുറേ ഉണ്ട്, ഓർമ്മയിൽ കിട്ടുന്നതിൽ പറഞ്ഞേക്കാം. ഇങ്ങനെ കുറേ വിത്ത് പണി വിത്ത് വീന്ത് വിധവിടെ അങ്ങനെ നടന്നാരെന്നങ്ങൊത്തുമൂർ മന്നവന്മാർ പോകുന്നേരൻ, മന്നവന്മാർ പോകുന്നേൽ ചിത്തമുറച്ചവർ മൂവർ വീരരാജൻ പത്തനെ പോയി പരിചെറു മെരുതേ കൊള്ളുവാൻ പാരിടത്തിൽ പരിചെഴും പാരിടത്തിൽ പാരിടത്തിൽ ഉഴവുഴുവാൻ പരിചെഴും. കുഞ്ഞിമംഗലം മണീക്കര കളിക്കുന്ന കാലത്താണ് എനിക്ക് വീരശൃംഖല കിട്ടുന്നത്. അവിടെ മല്യോട്ട് ആയി അവരായിട്ടാണ് കളിക്കേണ്ടത്.
അവർ ഇവിടെ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ രാവിലെ 6 മണിക്ക് കളി തോന്നും. ഞങ്ങൾക്ക് പോയിട്ട് കയറാനും മറ്റെല്ലാം ഉണ്ട്. എല്ലാവർക്കും 6 മണിക്ക് കളി തോന്നുമെന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ആയിക്കോട്ടെ 6 മണിക്ക് കളി തോന്നും. ഞാൻ അന്ന് 6 മണിക്ക് നിൽക്കുന്നുണ്ട്. യോഗിയിൽ ഇരുന്നിട്ടില്ല. യോഗി ഈ ഞാൻ 2 പണി അപ്പുറമാണ്, ഞാൻ ഇപ്പുറമാണ്. ഞാൻ അപ്പുറമുള്ളവൻ കന്നിരാശിക്ക്, ഞാൻ ഇപ്പുറമുള്ളവൻ ഇപ്പോഴുള്ള ഞാൻ മേടൻ രാശിയിലാണ്. അങ്ങനെ നേർക്ക് ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞു 12 മണി വരെ ഈ ഇതുണ്ട്. ഇല്ല യോഗങ്ങളൊക്കെ പറഞ്ഞു, രാജയോഗം, കംസയോഗം, ഇങ്ങനെ കുറേ യോഗങ്ങളുണ്ട്. അതൊക്കെ എല്ലാം പറഞ്ഞിട്ട് ആകുമ്പം എല്ലാ യോഗത്തിനും ശാസ്ത്ര രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയല്ല, ഇങ്ങനെ നല്ല ശാസ്ത്ര രീതിയിൽ തന്നെ പറഞ്ഞു. ഇങ്ങനെ മാലമാലയായിട്ട് അന്ന് എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. ഏതിലും വിശ്വാസം വേണം. വിശ്വാസം ഇല്ലെങ്കിൽ അത് ഭരിക്കില്ല. കൊണ്ടുപോകുന്നവർക്ക് രാവിലെ ഉറങ്ങിയഴിച്ചിട്ട് ഞാൻ അന്ന് ചന്തേരാം ഉറങ്ങിയണീച്ചിരിക്കുന്ന സമയത്ത് നല്ല കണിച്ചിട്ടാണ് എല്ലാവരും ഉണ്ടായി. കിണ്ടിയും വെള്ളം ഇതെല്ലാം അങ്ങനെ വെള്ളമായിട്ട് കൊണ്ടുവന്നിട്ട് ഒരുപാടുണ്ടാവും. ഞാൻ പറഞ്ഞു അടുത്തുള്ളവർ ഇവർക്ക് ദൂരത്ത് നിന്ന് എന്തിരുണ്ട്, വളരെ ദൂരത്ത് ഉച്ചകളോട് നടക്കേണ്ട വീട്ട് ആടാം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം വേണം, ഇവർക്കും വേണം നിങ്ങൾക്കും വേണം, ഒരേ സമയത്തായിരിക്കണത്. അത് 3 നേരമാണ് വേണ്ടത് അവർക്ക്. പിന്നെ ഇവർ കുറച്ച് അവർക്ക് ഇത് കൊടുക്കണം. നിങ്ങൾ അടുത്തല്ലേ, നിങ്ങൾക്ക് പിന്നെയും വരാമല്ലോ. അങ്ങനെ അവരെ ആദ്യം വിടും. അങ്ങനെ 3 ദിവസം ആ മന്ത്രാക്ഷരത്തിൽ വെച്ചാൽ യാതൊരു അത്രയേ വേണ്ടു. ആ സൂക്കേടേ അവർക്കില്ല. ഈ ശബ്ദമാണ് ബ്രഹ്മാണ്ടം പൊട്ടുന്ന സമയത്ത് ആദ്യമുണ്ടായ ശബ്ദം. ആ നമ്മളിപ്പോൾ വായി തുറക്കും വരുന്നതിൽ നിന്ന് ആന്ന് പറയാതെ കണ്ട് അതിനപ്പുറം നമുക്ക് സംസാരിക്കും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ഈ എന്ന് പറയണമെങ്കിൽ ആ ആ ഈ ഈ ആ ഊ ആ ഈ ഊ കൂടിയിട്ടാണ് ഓം എന്നുള്ള അക്ഷരം ഉണ്ടാകുന്നത്. അത് എല്ലാ അക്ഷരത്തിൻ്റെയും മുൻപിൽ ഓം നമശിവായ, അത് പഞ്ചാക്ഷരി മന്ത്രമാണ്. ഓം എന്നുള്ള എല്ലാ മന്ത്രത്തിനും ഓം വേണം. തത്വം രാജസം താമസം കൂടിയിട്ടുള്ളതാണ് ഈ ഓം എന്നുള്ളത്. ആ ഓം കഴിക്കാതെ ഒരു മന്ത്രം ഇരിക്കാൻ പാടില്ല. അതാണ് ആദ്യം ഓം നമശിവായ. നമശിവായ എന്നുള്ളത് പഞ്ചാക്ഷരി മന്ത്രമാണ്. അങ്ങനെ ഓരോന്നിനും ഉണ്ട്. പിന്നെ എല്ലാം കവിത്വം എന്ന് പറഞ്ഞാൽ കവിയുടെ സ്വന്തം നിലയാണ്. സസ്യഭാവ തുതൽ ആടാന് അതിൻ്റെ ആ തന്നെ ഭൂതലം എന്ന് പറഞ്ഞാൽ ഭൂവാണ്. തലശബ്ദം നമ്മൾ തലപ്പ് ചേർക്കുന്നതാണ് ഉച്ചാരണ സുഖത്തിൻ്റെ വേണ്ടിയിട്ട്. തലപ്പ് ചേർത്തിട്ടാണ് ഭൂതലം എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ മന്ത്രമുണ്ട്. വെള്ളം ജപിക്കുന്നതിൻ്റെ മന്ത്രം വേറെയാണ്. പിന്നെ കണ്ണേർ കഴിക്കേണ്ട മന്ത്രമൊന്ന് വേറെയാണ്. പിന്നെ മറ്റ് വല്ല രോഗം അതിലില്ലേ, ഓരോന്നിനും ഓരോ മന്ത്രമുണ്ട്. ഒരേ മന്ത്രം ജപിച്ചാൽ ഉണ്ടാവില്ല. അതെല്ലാം നമ്മുടെ ലോകസ്ഥ ഭുവനേ ജനേന്നാണ്. ലോകമാണ് നമ്മുടെ ശരീരം. പിന്നെ എല്ലാം ഈ ശരീരത്തിൽ എല്ലാം ഉണ്ട്. ശത്രുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. ഇതിൻ്റെ അകത്ത് 4 പേര് പ്രവർത്തിക്കുന്നുണ്ട്. സങ്കല്പം, നിശ്ചയം, ചാഞ്ചല്യം, അഭിമാനം എന്നാണ്. ഞാൻ ആദ്യം ക്ലാസ് എടുത്തത് ക്ലാസ് എടുക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ്. ഇവിടെ തൃക്കരിപ്പൂരെ വിശ്വഭരൻ ഒരു പണിക്കരുണ്ട്. അവൻ്റെ വീട്ടിൽ നിന്നാണ് ക്ലാസ് എടുക്കുക. കാരണം അവർ അവിടെ ആരും ഉണ്ടാവില്ല. അവർ ചെറുപത്തൂര് ഒരു കച്ചവടത്തിന് പോകും എല്ലാവരും. പിന്നെ ഈ കസേരയെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് വന്നിട്ട് ഇരിക്കണമെങ്കിൽ അന്ന് അവിടെ നിന്ന് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് നടത്തിയത്. അതിൽ ഒരു അന്ന് പഠിക്കാനൊരു 5-10 ആളുണ്ട് പഠിപ്പിക്കാൻ. പള്ളിക്കര പ്രഭാകരൻ പണിക്കർ, പള്ളിക്കര നീലേശ്വരം പള്ളിക്കര
പ്രഭാകരൻ പണിക്കർ, പിന്നെ അട പ്രമോദ് എന്ന് പറഞ്ഞൊരു മണിയാണി പണിക്കർ, ഇങ്ങനെ കുറേ ആയിട്ട് അവർ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തത്, ക്ലാസ് നടത്തിയത്. അതിൽ ഏറ്റവും ഒരു പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾ വാണിയെത്തിയാണ്. അവൾ മരിച്ചത് അതൊരു വലിയൊരു കഷ്ടമാണ് എനിക്ക്, അതിൽ തന്നെ എനിക്ക് കരഞ്ഞു പോയത്. ഇത്ര പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ അന്ന് വിചാരിക്കുന്നത് ഇവിടെ ഒരു ആൺകുട്ടിയാണെങ്കിൽ എന്തായിരിക്കും. അങ്ങനെയാണ് ഞാനിവിടെ എന്നെ പഠിപ്പിച്ച ശിഷ്യായിട്ടുള്ള ഒരു ഇടിവുണ്ട്. ഇവിടെയുണ്ട് നമ്മുടെ കെ ഗോപാലൻ്റെ മകൾ ദീപിക എന്ന് പറഞ്ഞ് ഉള്ള ഞാൻ പഠിപ്പിച്ച എൻ്റെ ശിഷ്യയാണ്. അവൾ എൻ്റെ സോവനിയറിലുണ്ട്. അങ്ങനെയാണ് എൻ്റെ സോവനിയർ ആണ് ഇപ്പം രാമവില്യത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ഇപ്പോൾ ഇതുവരെ കിട്ടുന്നത് അല്ല, എന്ത് കിട്ടിയാലും എൻ്റെ അമ്മക്ക് അവിടെ രാമവില്യത്ത്. അവിടെ എത്തിയിട്ടാകുമ്പോൾ പറയുന്നത് പണിക്കസ്റ്റൻ്റെ ആര് അത് എടുക്കാൻ അതെത്തെ പണിക്കസ് അത്ര അയ്യൂപ്പ് അല്ല ആർക്കും കിട്ടാനുണ്ടോ അതെല്ലാം അവർ ബാക്കിയിട്ട് ഒരുപാട് പൈസയാക്കി. എനിക്കല്ല എൻ്റെ അമ്മക്ക് ഇടാം രാമവില്യം പൂമാല ഭഗവതി. ആ അമ്മയാണ് എൻ്റെ ആദ്യം ഞാൻ അവിടെയാണ് എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ അമ്മക്ക് ആകൊടുക്കുക. അന്ന് ആര്യരാജനു പിറന്നോരു പൊന്മകളും അന്നാളിമാരോടോ ഒരു മിച്ചിന്നാടു കാണുവതിന് ഉന്നിക്കരയേറി മരമാർന്നോരു കപ്പലതിലേം ഒന്നൂറും എട്ടഴി കടന്നിങ്ങു വന്നിവിടെ മങ്ങാതെ വാണു വിലസും നമ്മെ കനിഞ്ഞു കനിഞ്ഞു നീ കടമിഴിച്ചല്ലും നമ്മേ കനിഞ്ഞു കിട്ടുന്നില്ല തേച്ചു. അന്ന് ഞാനൊന്നും പണിയെടുക്കില്ല വീട്ടിലൊന്നും നോക്കില്ല. പോലെ തന്നെ പഠിക്കൽ തന്നെ എൻ്റെ പണിയുണ്ടായത്, പഠിക്കലേ പഠിക്കൽ. എനിക്ക് ഒന്നായിട്ടും പഠിച്ച് പഠിച്ചിട്ട് എനിക്ക് എന്താ പഠിക്കണം, വ്യാകരണമെല്ലാം സംസ്കൃത വാണിനി വ്യാകരണം എല്ലാം എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് ഒരു ഒറ്റയിൽ ഇല്ല, എനിക്കിത് പഠിക്കൽ തന്നെ പണിയുണ്ടായിട്ടില്ല. പഠിക്കലും പഠിപ്പിക്കലും എൻ്റെ തൊഴിൽ, അതാണ് എൻ്റെ ചെറുപ്പത്തിലുള്ള തൊഴിൽ, പഠിക്കലും പഠിപ്പിക്കലും. ഞാൻ പഠിക്കാനും പഠിക്കുകയും ചെയ്യും, പഠിപ്പിക്കലും പോകും. ഞാൻ പഠിക്കുന്നുണ്ട്, എൻ്റെ ശിഷ്യന്മാർക്കും പഠിപ്പിച്ചിട്ട്. ഇപ്പോൾ ആണ് പെണ്ണ് സഖ നോക്കുമ്പോഴേക്ക് ഒരു 10-50 ആൾ കാണും, 50 ശിഷ്യന്മാരെ കാണും. എൻ്റെ കവിത ഉപയോഗിക്കാത്ത ഒരു പണിക്കന്മാരും ഈ പണിക്കറിയിൽ ആരുമില്ല. പൂരക്കളി പണിക്കന്മാരുള്ള ഒട്ടുമുക്കാലും എൻ്റെ കവിതകളാണ്, ഞാൻ എഴുതി കൊടുത്ത കവിതകൾ. എനിക്ക് കവിത എഴുതാനൊന്നും ഒരു ധന്യമില്ല. നല്ല പ്രാസത്തിലെഴുതും, നല്ല പ്രാസമാണ് ഈ കവിതയ്ക്ക് നല്ല പ്രാസമുണ്ടാകണം. എന്നാലാക്ക് പതി മത്തവിലാസക്കൂത്തു നടിപ്പാൻ മത്തേ ഭാനനും ഭാരതിയും മത്തേ ഭാര്യ മുകുന്ദനും എന്നിൽ ചിത്തേ മത്തേ ഭാര്യമെന്നും എന്നുടെ ചിത്ത. ഇതാണ് എനിക്കത് തക്കാലം പൊട്ടിപ്പോകുന്നു. അതെല്ലാം ഞാൻ എഴുതിയതാണ് മാധവൻ മണിക്കർക്കെല്ലാം കൊടുത്തിനി. മാധവൻ മണിക്കർ അച്ഛൻ കുഞ്ഞിരാമ മണിക്കൃഷ്ണൻ പറഞ്ഞു, എടോ അങ്ങ് തെക്കോട്ട് കളിക്കുമ്പോൾ ഒരു ചെറിയ ഒരു ഇത് വേണം, അങ്ങനെ നീ ഒരു 10 ആട്ടെഴുതി കൊടുത്തരണം. അങ്ങനെ കുഞ്ഞിരാമ മണിക്കൃഷ്ണന് മലയിലെ കുഞ്ഞിരാമ മണിക്കൃഷ്ണന് ഞാൻ എഴുതി കൊടുത്തതാണ്. അവൾ അയാളെ മകനെ പഠിപ്പിച്ചു മാധവൻ മണിക്കർക്ക്. ഇപ്പോൾ എൻ്റെ മാധവൻ മണിക്കറെല്ലാം ആ പദ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത നാടകമാണ് ആടുന്നത്. അതിൻ്റെ മൂലം കൊടുത്തിട്ടില്ല, ആ മൂലം എൻ്റെ ശിഷ്യന്മാർക്കേ കൊടുത്തിട്ടില്ല, ഈ ആട്ടേ കൊടുത്തിട്ടില്ല. സൃഷ്ടുരാദ്യാവഹതി വിധിഗുതം യാഹവിരിയാജഹോത്രി ഏദ്വേകാലം വിധത്ത ശ്രുതി വിഷയഗുണായാസ്ഥിതാ വ്യാപ്യ വിശ്വം യാമാഹു സർവബീജ പ്രകൃതിരിതിയയാ പ്രാണിന പ്രാണവന്ത പ്രത്യക്ഷാഭിപ്രപന്നസ്തനുഭിരവതു വസ്താഭിരഷ്ടാഭിരീശ. രണ്ടാം ദിവസം വേണ്ടി നന്നാവി നാരായണ ഹരി നാരായണ വാസുദേവായെന്ന് കൈതൊഴുന്നൻ നന്നാവിലാസിനി എന്നൊരു നാൾ നന്ദനൻ തന്നെ മടിയിൽ വെച്ചുടനെ തൈർകലമെടുത്തു വിരവിൽ മന്ദമർത്തു കടയുന്നൊരളവിൽ ഹിതക്കേടു പിണഞ്ഞു എടുത്തു ബാലകനെ
നിലത്തുവെച്ച് അതിനാൽ കയർത്തു ബാലകനും അങ്ങോരു മൂലക്കില്ലമ്മിക്കല്ല് പൊങ്ങും മിഴിയാലെടുത്തുകൊണ്ട് കാച്ചിയ പാൽ കലത്തിട്ടുടച്ചു ഒച്ചകെട്ടോടിയെ ശോധയെത്തി കിട്ടുന്നില്ല. സുരാസുര യുദ്ധത്തിന് ഞാൻ എഴുതിയിട്ടുണ്ട്, തുരാസുര യുദ്ധം ഇതിൽ എഴുതിയിട്ട് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുന്നില്ല, പോയി ഒന്നും പറയാം. അന്ന് പിന്നെ ഇത് ഇവിടെ തീരെയും പുത്രകാമേഷ്ടി യാഗം തുടങ്ങാനുള്ള കാരണം ഇവിടെ ഈ അസുര സുരാസുര യുദ്ധത്തിൽ ദേവന്മാരൊന്നും ഉണ്ടാവാൻ പാടില്ല, ദേവന്മാർക്ക് സ്ഥാനമില്ല, അസുരന്മാരേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നിട്ടുള്ള ഒരു തർക്കമുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കണ്ടിട്ടാകുമ്പം ഇവിടെ എന്താ, നിർദേവത്വേച്ഛയാ നിദ്രാം, ദേവന്മാർ നിർദേവത്വേച്ഛയാ നിദ്രാം, നിർദേവത്വം നിർദേവത്വം ദേവന്മാരൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് സരസ്വതിയോട് പറഞ്ഞു അത് നേരത്തെ മാറ്റണം. നിർദേവത്വേച്ഛയാ നിദ്രാം കുംഭകർണോ ഋണീതജ, നിർദേവത്വം ആയിപ്പോയത്, പിന്നെ ഓർക്കൻ അറിയലേ ഇല്ല. അറിയാതിരിക്കുമ്പം പിന്നീട് തപസ് ചെയ്തിട്ടെല്ലാം കൂടിയിട്ട് പകുതിയാക്കി, പിന്നെ പകുതി ഉറക്കും പകുതി ഊ പകുതി ഇതും അങ്ങനെയാണ്. അങ്ങനെ ഇത് ഈ സുരാസുര യുദ്ധം തുടങ്ങുന്നത്. ഇപ്പോഴത്തെല്ലാം ഇതിൽ യാന്ത്രികല്ലേ, അവർക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കൽ മറ്റുള്ള ശരീരം കൊണ്ടൊന്നും വേണ്ടല്ല. ഇപ്പം ഫോൺ ആരും ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതുണ്ടാ, ഫോണൊന്നും ഒന്നുമില്ലല്ലോ മറ്റൊരാളെ അറിയിക്കണമെങ്കിൽ പെട്ടെന്ന്. അന്ന് ആ കാലത്തൊന്നും ഇതൊന്നുമില്ല, ഫോണില്ല, ഇതൊന്നുമില്ല, ഇതെല്ലാം ഇപ്പോൾ യാന്ത്രികം വന്നതിൻ്റെ ശേഷമാണ് ഇതെല്ലാം ഉണ്ടായത്. അന്ന് ഇതൊന്നുമില്ല, നടന്ന് പോകണം, കാൽനട അല്ലാതെ കണ്ട് റോഡില്ല, ബസ്സില്ല, യാതൊന്നുമില്ല, അന്ന് കാൽനട മാത്രമാണ്. അങ്ങനെ നടന്നു പോയി പഠിക്കണം. ആടെത്തണമെങ്കിൽ 12 മണിയാണ് അല്ല 11 മണിയാണ് ഇവിടെ മമ്പലത്തെത്തണമെങ്കിൽ. എന്നിട്ട് അത് ആടുന്ന 4 മണിക്കെത്തിയുള്ള രാത്രിയാണ് എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഒരു 2 പുഴ കടക്കണം, ആ പുഴയും കടന്നിട്ട് ആടെ തോണി വരാൻ വേണ്ടി കാത്തു നിൽക്കണം. ഒരു പ്രാവശ്യം തോണി വന്നിട്ടില്ല, പിന്നെ ഞാനെന്താക്കി പറഞ്ഞു വീടാണെങ്കിൽ എനിക്ക് എത്തിയിട്ട് വല്ലാതെ വിഷയം, വീട് എന്നെ കാത്തിരിക്കുമല്ലോ അപ്പം, എന്നിട്ട് എന്താക്കുന്നു കടക്കാൻ കഴിയുക. എന്നിട്ട് അന്ന് എൻ്റെ ഒന്നിച്ചൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഓനെ ഞാൻ വിടലേ ഇല്ല. അപ്പോൾ ഒരു വലിയൊരു ചീനിയുണ്ട്, ചില്ല നിറച്ച് വെണ്ണീർ കയറ്റിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ പാവന ഇത് കൊണ്ടുപോകുന്നത്, അത് ഉന്തിയിട്ട് കുത്തി ഞാൻ ഇപ്പറവിട്ടു ഇപ്പറിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവർ വന്നിരുന്ന് നോക്കുമ്പോഴേക്കും തോണി വെണ്ണീരിപ്പറാവില്ല. അങ്ങനെയുള്ള സംഭവമെല്ലാം കഴിഞ്ഞിനി, എല്ലാം ചെറുപ്പത്തിൽ എന്തെല്ലോ കഴിഞ്ഞിപ്പോൾ. സംഗീത നാടക അക്കാദമിയുടെ അവാർഡാണ് എനിക്ക് ആദ്യം കിട്ടുന്നുണ്ട്, അത് പെരുമ്പാവൂരിൽ വെച്ചിട്ട് ആദ്യം കിട്ടുന്ന അവാർഡ് അതാണ്, സംഗീത നാടക അക്കാദമിയുടെ അവാർഡ്. പിന്നാണ് ഇവിടെ രണ്ടാമത് പോൾക്കോട് അക്കാദമിയിൽ, പോൾക്കോട് അക്കാദമിക്ക് എടുത്തുനിന്ന് എനിക്ക് ആദ്യമായി കിട്ടുന്നത് തന്നെ ഇതാണ് ഫെലോഷിപ്പ് കിട്ടുന്നത്. അത് എനിക്ക് മാത്രമാണ് ആദ്യം കിട്ടുന്ന ഫെലോഷിപ്പ് എനിക്ക് അവിടെ നിന്നാണ്, അവരത്ര വരെ അവാർഡ് മാത്രമേ കൊടുത്തേ. ഇവിടെ ഈ ദേവനെ ഞാൻ ആരാധിക്കുന്നത് എനിക്കന്ന് ഒരുപാട് കൊല്ലായി. അന്ന് ഈ ദേവൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ ദേവൻ്റെ ഒന്നിച്ചുള്ള ഭഗവതി ഉണ്ടല്ലോ, ഭഗവതി ഒളോറയാണ്, തറവാട്ട് ഭഗവതിയുണ്ട്, കോവൽ വീട് അത് ഒളവറയാണ്. ഇത് പിന്നെ ഞാനെന്ത് പറഞ്ഞു ഇവിടെ അവരോടുത്ത്, ഏതായാലും എനിക്കൊരു ചെറിയ സൗകര്യമെല്ലാം കിട്ടിയിട്ടുണ്ട്, ഈടെയാണ് എൻ്റെ വീട്ടിൻ്റെ ഈടെയാണ് തീരദേശത്തോട്, എനിക്ക് അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് ഇനി ഇങ്ങോട്ട് പോവാം, ആടുന്ന് മറിഞ്ഞിട്ട് ആടുന്ന് അങ്ങോട്ട് വരാം
എനിക്ക് ഒരു ഏടി അങ്ങനത്തെ ഈ അതൊക്കെ എൻ്റെ ഈ ദേവൻ ഉണ്ടാക്കി തന്നതാണ്. അതെൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസവും അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പോകും അത് സാധിക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും അതിലൊന്ന് നിഷ്ഫലമാകുന്നു. മായാലോ മൂന്ന് ഇത് ഇത് മായയാണ്. നമ്മൾ ഉണ്ട് എന്ന് മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. മായാകൽപിതം പരമാത്മനി വിശ്വമെടോ എന്നാണ്. ഇതെല്ലാം മായയാണ്. നമ്മളിപ്പോൾ കളിക്കുന്നതെല്ലാം ഇല്ല. നമ്മൾ കളിക്കുന്നില്ല. ഇതെല്ലാം ഇത് ഈ ഇത് മായാലോകമാണ്. ഇത് മറ്റ് മൂന്ന് അപ്പുറമാണ്. അപ്പുറം ആകാശത്ത് ആകാശമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറയുന്നത് പ്രകാശിക്കുന്നതുകൊണ്ടാണ്. ആകാശം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് കൊണ്ടാണ്. പ്രകാശിക്കാണ്ട് കാണുമല്ലോ നമുക്ക്. അതാണ് ആകാശം. ഇതിൽ ഈ കൂടി ഇതെല്ലാം ആകാശമാണ്. ഈ ആകാശമാണ് ഈ ആകാശമാണ് നമുക്ക് പ്രകാശം തരുന്നത്. നമുക്ക് കാണാനും പറയാനും നോക്കാനും ഇതെല്ലാം ആകാശമാണ്. ഈ വായുവാണ് പിന്നത്തത്. ഈ ആകാശവും വായുവും ഇത് കിട്ടുമ്പോൾ ഉണ്ടായത്. രക്ഷിക്കാൻ ആളായി. അപ്പോൾ ഇനി സൃഷ്ടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് രക്ഷയാണ് ആദ്യം ഉണ്ടാകുന്നത്. രക്ഷ രക്ഷയാണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ രക്ഷിക്കാൻ ആളുണ്ടല്ലോ. നമ്മൾ സൃഷ്ടിക്കാമല്ലോ. എന്നിട്ടാണ് സൃഷ്ടിയാണ് പിന്നെ ഉണ്ടാകുന്നത്. അത് ബ്രഹ്മാവാണ്. പിന്നെ സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ കൂട്ടിയാൽ മതിയാ. സംഹരിക്കേണ്ടതാണ് തമോ ഗുണം. അത് സംഹാരം. അങ്ങനെയാണ് ഈ ഇന്ത്യ നമ്മുടെ യഥാർത്ഥം യാഥാർത്ഥ്യം. അതാണ് പൊക്കമണ്സൻ്റെ ശിഷ്യന്മാരിൽ വളരെ പ്രഗത്ഭരായ പല പണിക്കന്മാരും ഉണ്ട്. കുറേ ശിഷ്യന്മാർ പൊക്കമണ്സൻ്റെ കീഴിൽ പഠനം നടത്തുന്നുണ്ട്. മാത്രമല്ല മറ്റ് പണിക്കന്മാരുടെ ശിഷ്യന്മാരായ ആൾക്കാരും പൊക്കമണ്സൻ്റെ അടുത്ത് വന്ന് പഠിക്കാറുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്നവരിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു കാവ്യസൃഷ്ടി നടത്തുന്നത് സ്വന്തമായി രചനകൾ നടത്തുന്നത് പൊക്കമണ്സൻ മാത്രമാണ്. സംസ്കൃത സാഹിത്യത്തിലുള്ള ശ്ലോകങ്ങൾ അതുപോലെ തന്നെ പൂരക്കളിക്ക് വേണ്ട വിഷയങ്ങൾ ഇതൊക്കെ സ്വന്തമായി എഴുതാനുള്ള ഒരു പ്രാപ്തി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ പൊക്കമണ്സൻ മാത്രമേ കാണുന്നുള്ളൂ. അത് ഇന്ന് എല്ലാ പണിക്കന്മാരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ വിഷയങ്ങൾ തേടി പലരും ഈ കടപ്പുറത്തേക്ക് പൊക്കമണ്സൻ കാണാൻ വരാറുണ്ട്. ആ രീതിയിൽ വിഷയങ്ങൾ എഴുതി വായിച്ചുകൊണ്ട് അവർ പഠനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സമ്മതനായ ഒരു സൗമ്യനായ വ്യക്തിയായിട്ടാണ് എനിക്ക് എൻ്റെ ഗുരുനാഥനായ പണിക്കസനെ കാണാൻ പറ്റി കഴിയുക. ആരെക്കുറിച്ചും പരാതി പറയാതെ എന്നും തൻ്റെ താൻ ഉപാസിക്കുന്ന കലയെ മാത്രം വാനോളം പോകുകയും അതിനുവേണ്ടി അഘോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഗുരുനാഥനെ കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ സംസ്കൃത സാഹിത്യത്തിലെ വ്യാകരണം സാഹിത്യത്തിലും അതുപോലെ തന്നെ വ്യാകരണം മുതലായ കാര്യങ്ങളിൽ അപാര പാണ്ഡിത്യം നേടിയിട്ടുള്ള വ്യക്തിയാണെന്ന് മറ്റ് പണിക്കന്മാർ പണിക്കസിനെ പോലെ തലമുറന്ന പണിക്കസന്മാർ പൊക്കമണ്സിനെ കുറിച്ച് പറഞ്ഞു ഞാൻ കേൾക്കാറുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആഴം മാറിയത് അളക്കാൻ പറ്റില്ലെങ്കിലും അളക്കാൻ പറ്റുന്ന മഹാരഥന്മാരായ ആൾക്കാർ പണിക്കസിനെ കുറിച്ച് പലപ്പോഴും ചില വാക്കുകളിലൂടെ നമ്മളോട് സൂചിപ്പിക്കാറുണ്ട്. പണിക്കസിൻ്റെ ആ പാണ്ഡിത്യത്തിൻ്റെ ആഴം. അപ്പം ഈ ഒരു ദ്വീപിൽ നിന്ന് ആ പഴയ കാലത്ത് പുറത്തുപോയി പഠിച്ച് ഈ രീതിയിലേക്ക് എത്തിയത് നമുക്കൊരു അത്ഭുതം നൽകുന്ന ഒരു വസ്തുതയായിട്ടാണ് നമുക്ക് നോക്കിക്കാണുന്നത്. അപ്പം ഏത് സമയത്തും നമുക്ക് വേണ്ടുന്ന നമുക്ക് ഏതെങ്കിലും ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലൊരു ഒരാശയം ഉരുത്തിരിഞ്ഞ് വന്നാൽ അത് പണിക്കസിനോട് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് കവിതയായിട്ട് സംസ്കൃതത്തിലോ മലയാളത്തിലോ ഉള്ള കവിതയായിട്ട് നമുക്ക് മുന്നിലേക്ക് വരും. അപ്പോൾ എനിക്ക് ശക്തി എന്ന പ്രകടനത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചൊല്ലാൻ വേണ്ടി ഒരു പദ്യം പൊക്കമണ്സിനെ എഴുതി തന്നിരുന്നു. ശക്തിയെ പ്രതിപാദിക്കുന്നതാണ് ആ പദ്യം. ഇങ്ങനെയാണ്: യാ ശക്തി പരമേശ്വര പ്രണയിനി സത്വാദിസക്താ ജഗത്രാദും നൈകവിധാവതാരമനിജം സ്വീകൃത്യശൈലാത്മജ ദുർഗാമാഹിഷമർദ്ദിനീ മമരിപുന്തുഷ്ടം ശരാഗാനഭിക്ഷിപ്രം സംഹരതു ത്വദീയ കൃപയാ ശാർദൂലവിക്രീഡിത. ശാർദൂലത്തിൻ്റെ മുകളിൽ ക്രീഡിക്കുന്നവൾ എന്ന അർത്ഥവും ദേവിക്ക് ഈ പദ്യത്തിലൂടെ ദേവിക്ക് പണിക്കസൻ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പദ്യം ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലുമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് വളരെ കൈയടക്കത്തോടു കൂടിയിട്ട് ഒരു പദ്യം സൃഷ്ടിക്കുന്നതിൽ പണിക്കസന് വളരെ നൈപുണ്യമുണ്ട് എന്നുള്ള തെളിവാണ് ഇത്തരം പദ്യങ്ങൾ.